ഹലോ ഗൈസ്, വെൽക്കം ടു ആർ ജെ മ്യൂസിക് പ്രൊഡക്ഷൻസ്. ഇന്ന് എഫ് എൽ സ്റ്റുഡിയോ 20.9 അപ്ഡേറ്റിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. എഫ് എൽ സ്റ്റുഡിയോ ഇതുവരെ ഉണ്ടായിരുന്ന ഒരുപാട് പുറവുകളുണ്ടായിരുന്നു. സാധാരണ ഡി എ ഡബ്ല്യൂസ് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ, ക്യൂബേസും ലോജിക് പ്രോ അങ്ങനെയുള്ള ഇതൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒരുപാട് കുറവുകളുണ്ടായിരുന്നു. അതെന്ന് വെച്ചാൽ, ഒരു സാധാരണ എല്ലാത്തിനും ഒരു യൂണിഫോം ടൈപ്പ് ഓഫ് വർക്ക് ഫ്ലോ ആണ്. പക്ഷേ എഫ് എൽ സ്റ്റുഡിയോ മാത്രം അതിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ട് നിന്ന്. അത് മെയിനായിട്ട് നമുക്ക് പ്ലേലിസ്റ്റിൽ റെക്കോർഡ് ചെയ്യാൻ പറ്റാത്തത്, അങ്ങനെ ഓപ്ഷൻസ് കുറച്ച് കുറവുള്ളത് പോലെ തോന്നുമായിരുന്നു. പക്ഷേ അത് നമുക്ക് വേറെ രീതിയിൽ ചെയ്യാമാം. എന്നാലും ഒരു കോമൺ ഫോമിലല്ല എഫ് എൽ സ്റ്റുഡിയോ കണ്ടിരുന്നത്. ആ ഒരു കുറവ് നികത്തിക്കൊണ്ടാണ് എഫ് എൽ സ്റ്റുഡിയോ അപ്ഡേറ്റ് 20.9 വന്നിരിക്കുന്നത്. അതുമാത്രമല്ല, ഒരുപാട് കുറവുകൾ നികന്നിട്ടുണ്ട്. അതൊക്കെ എന്താണെന്ന് ഈ ഒരു വീഡിയോയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. അറൗണ്ട് 2022 അപ്ഡേറ്റ്സ് വന്നിട്ടുണ്ട്. പല പ്ലഗിൻസ് അപ്ഡേറ്റഡ് ആയിട്ടുണ്ട്. പ്ലേലിസ്റ്റിലെ പല ഷോർട്ട് കട്ട്സ്, ഓപ്ഷൻസ്, അങ്ങനെ കുറേ എണ്ണം വന്നിട്ടുണ്ട്. എന്നാൽപ്പോലും വളരെ പ്രധാനമായിട്ടുള്ള കുറച്ച് ഓപ്ഷൻസ് മാത്രമാണ് ഞാൻ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇത് നിങ്ങൾക്കും ഹെൽപ്ഫുൾ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. കംപ്ലീറ്റ് ആയിട്ട് ഈ വീഡിയോ കാണുകയാണെങ്കിൽ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഞാൻ ഇപ്പോൾ എഫ് എൽ സ്റ്റുഡിയോയിൽ ഇരുന്ന് കാണിച്ചു തരാം. അപ്പോൾ എഫ് എൽ സ്റ്റുഡിയോ ഓപ്പൺ ചെയ്തിരിക്കുകയാണ്. എഫ് എൽ സ്റ്റുഡിയോൻ്റെ ലേറ്റസ്റ്റ് അപ്ഡേറ്റുകൾ എന്താണെന്ന് നോക്കിയാൽ, നമുക്കിവിടെ ഇപ്പോൾ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്കൊരു സംഭവം കാണാൻ പറ്റും. അതായത് പ്ലേലിസ്റ്റ് സെലക്ഷൻ, നമുക്ക് മൾട്ടിപ്പിൾ പ്ലേലിസ്റ്റുകളെ സെലക്ട് ചെയ്യാനായിട്ട് ഒരുമിച്ച് പറ്റും. ഇപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു പ്ലഗിൻ നമുക്ക് ഇതിനകത്തോട്ട് വിടണമെങ്കിൽ, നമുക്ക് ആ ഒരു പ്രത്യേക പ്ലഗിനെ നമുക്ക് ഗ്രൂപ്പായിട്ട് വേണമെങ്കിൽ നമുക്ക് ഇതിനകത്തോട്ട് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ 3x ഓസിലേറ്റർ ആണെങ്കിൽ 9 വിട്ട് കഴിഞ്ഞാൽ വേണ്ട, ഒറ്റ ഇതിൽ തന്നെ 9 ഇൻസ്റ്റൻസ് നമുക്കിവിടെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇതിനകത്ത് നിന്ന് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമുക്ക് ഓരോ ട്രാക്കിൽ മിഡി റെക്കോർഡ് ചെയ്യാനോ അങ്ങനെ എങ്ങനെ വേണമെങ്കിലും ഈ പ്ലേലിസ്റ്റിൽ തന്നെ ചെയ്യാം. ഇത് അതുപോലെ തന്നെ ഇതിനിപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഓട്ടോ നെയിം ചെയ്യണമെങ്കിൽ ഓട്ടോ നെയിം ചെയ്യാം, ഏത് പേരിൽ വേണം. അപ്പോൾ ഒരുമിച്ച് ഗ്രൂപ്പായിട്ട് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഡിലീറ്റ് ചെയ്യാം. അപ്പോൾ പ്ലേലിസ്റ്റ് സെലക്ഷൻ എന്ന് പറയുന്ന ഒരു സംഭവം നമുക്ക് നേരത്തെ ഇല്ലാത്തതായിരുന്നു. അപ്പോൾ ഇതേപോലെ പാറ്റേൺസ്, മിക്സേഴ്സ് എല്ലാം കൂടെ നമുക്ക് വേണമെങ്കിൽ ഇതിനകത്ത് ഒരുമിച്ച് ഡിലീറ്റ് ചെയ്യാം. കണ്ടിന്യൂസ് ആയിട്ട് ഡിലീറ്റ് ചെയ്ത് പോകുന്നതാണ്. വർക്ക് ഫ്ലോ ഈസി ആക്കാൻ പറ്റിയ ഒരു സംഭവമാണ് ഈ ഒരു സെലക്ഷൻ എന്ന് പറഞ്ഞാൽ. ഗ്രൂപ്പ് ചെയ്യാനായിട്ട്, ഓട്ടോ നെയിം ചെയ്യാനായിട്ട്, പിന്നെ ഓട്ടോമാറ്റിക്കൽ അസൈനിങ്, അതായത് നമ്മളുടെ മിക്സർ ചാനലിലോട്ട് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ അസൈൻ ചെയ്ത് പോകുന്ന രീതി. നേരത്തെ നമ്മൾ ചെയ്തിരുന്നത് പറഞ്ഞാൽ ഒരു ട്രാക്ക് നമ്മൾ എവിടെയെങ്കിലും റെക്കോർഡ് ചെയ്യുന്നു, അതിനെ പിന്നീട് നമ്മൾ മിക്സറിലോട്ട് റൂട്ട് ചെയ്യുന്നു, അങ്ങനെ ചെയ്യണമായിരുന്നു. നമുക്ക് ഓട്ടോമാറ്റിക്കലി ചെയ്യാം. പിന്നെ മേജർ അപ്ഡേറ്റ്, അതായത് എനിക്കിഷ്ടപ്പെട്ട നമ്മുടെ വർക്ക് ഫ്ലോയിൽ സാധാരണ മറ്റ് ഡി എ ഡബ്ല്യുയോട് ഉണ്ടായിരുന്നതും നമ്മുടെ കയ്യിൽ ഇല്ലാത്തതുമായിട്ടുള്ള ഒരു അപ്ഡേറ്റാണ് ഇത്. അതായത് ഒരു ട്രാക്കിൽ പോവുക, ഇവിടെ നിന്ന് ഇപ്പോൾ നമ്മൾ റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ഓപ്ഷൻസ് വരുന്നുണ്ട്. ഇതിനകത്ത് പെർഫോമൻസ് സെറ്റ്, ട്രാക്ക് മോഡ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. നേരത്തെ ട്രാക്ക് മോഡ് ഉണ്ടായിരുന്നില്ല. എല്ലാ ട്രാക്കും ഏത് വേണമെങ്കിലും എവിടെ ഏത് ട്രാക്കിൽ കൊണ്ടുപോയി പ്ലേസ് ചെയ്യുന്ന ആ ഒരു സെറ്റപ്പായിരുന്നു. അതിപ്പോഴും ചെയ്യാം. പക്ഷേ ആഡഡ് അഡ്വാൻറ്റേജ്, നമുക്കിപ്പോൾ ഒരു ട്രാക്കിനെ അസൈൻ ചെയ്യാം, ഓഡിയോ ട്രാക്കായിട്ടോ ഇൻസ്ട്രുമെൻ്റ് ട്രാക്കായിട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ഓഡിയോ ട്രാക്കായിട്ട് ചെയ്യണമെങ്കിൽ, ഇപ്പോൾ ഇൻസേർട്ട് 1 എന്നുള്ള ഒരു ട്രാക്ക് നമ്മളിവിടെ ആഡ് ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത് ഓട്ടോമാറ്റിക്കലി ഇൻസേർട്ട് 1 ഇങ്ങനെ വന്നു. ഇവിടെ 3 താഴത്ത് ഐക്കൺ നിങ്ങൾ കാണുന്നുണ്ടാവും. ഈ 3 ഐക്കണിനകത്ത് ഒരെണ്ണം റെക്കോർഡാണ്. ഇവിടെ നിന്ന് തന്നെ നമുക്ക് റെക്കോർഡ് എനേബിൾ ചെയ്യാം. നേരത്തെ ചെയ്തിരുന്ന എങ്ങനെയല്ല, നമ്മൾ ഇവിടെ ചെല്ലുന്നു, ഇൻസേർട്ടിൽ ചെല്ലുന്നു, ഇൻസേർട്ടിൽ ഇവിടെ റെക്കോർഡ് എനേബിൾ ചെയ്യുന്നു, ഇവിടെ നിന്ന് നമ്മൾ നമ്മുടെ ഇൻപുട്ട് ഏതാണെന്ന് സെലക്ട് ചെയ്യുന്നു. ഇങ്ങനെയാണ് നമ്മൾ ചെയ്തിരുന്നത്. അതിന് പകരം ഇപ്പോൾ നമുക്ക് പ്ലേലിസ്റ്റിൽ വെച്ച് തന്നെ ഇവിടെ നിന്ന് നമുക്ക് റെക്കോർഡ് എനേബിൾ ചെയ്യാം. രണ്ടാമത്തേത്, ഇവിടെ നിന്ന് നമുക്ക് തൊട്ടടുത്തുള്ള ഐക്കണിൽ നിന്ന് നമുക്ക് എക്സ്റ്റേണൽ ഇൻപുട്ട് ഓൺലി വേണ്ട, ഏതാണ് ഇൻപുട്ട് വേണ്ടത് അതിനകത്തു നിന്ന് അതിനെ നമുക്ക് റെഡിയാക്കാം. ഞാനിപ്പോൾ എനേബിൾ ചെയ്യുന്നില്ല. ഇങ്ങനെയാണ് റെക്കോർഡ് ചെയ്യുന്നത്. എക്സ്റ്റേണൽ ഇൻപുട്ട്സ് ആഡ് ചെയ്യാം, എക്സ്റ്റേണൽ മിക്സർ പ്ലസ് ഇൻപുട്ടായിട്ട് ആഡ് ചെയ്യാം, അങ്ങനെ പല ഓപ്ഷൻസ്. പോസ്റ്റ് ഇ ക്യൂ, അതായത് റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇ ക്യൂ അപ്ലൈ ചെയ്യുക. പ്രീ ഇ ക്യൂ, അതായത് നമ്മൾ
യൂസ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഈ ക്യൂബ് സെറ്റ് ചെയ്തിടാം. പിന്നെ ഇതിൻ്റെ മോണിറ്ററിങ് അതായത് ഡയറക്റ്റ് മോണിറ്ററിംഗ് എന്ന് പറഞ്ഞിട്ട് നമ്മളുടെ ഇതിലൊക്കെ ഉണ്ടാകുന്ന ഒരു ഓപ്ഷനുണ്ട്, നമ്മുടെ ഈ ഇൻ്റർഫേസിലുണ്ടാകുന്ന ഒരു ഓപ്ഷനുണ്ട്. അപ്പോൾ അതിന് അതുപോലെ തന്നെ ഒരു സെറ്റിങ്സ് നമുക്ക് പ്ലേലിസ്റ്റിലും കൂടെ കിട്ടുകയാണ്. പ്ലേലിസ്റ്റിൽ നിന്ന് ഡയറക്റ്റ് മോണിറ്ററിങ് നമുക്ക് ഇവിടെ നിന്ന് ചെയ്യാം. അപ്പോൾ ലാറ്റൻസി ഇല്ലാതെ നമുക്ക് ഡയറക്റ്റായിട്ട് റെക്കോർഡ് ചെയ്തെടുക്കാനായിട്ട് നമുക്കത് ഹെൽപ്പ് ചെയ്യും. പിന്നുള്ളത് വേറൊരു ഓപ്ഷൻ എന്ന് വെച്ചാൽ ഇൻപുട്ട്സ് സെലക്ട് ചെയ്യൽ, ഇൻപുട്ട് 1, 2, 0. ഇത് എല്ലാം നമ്മൾ സാധാരണ രീതിയിൽ നേരത്തെ മിക്സർ ചാനലിൽ പോയിട്ട് ചെയ്തിരുന്ന ഒരു ഫംഗ്ഷനാണ്. ഇപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ ഇത് ആം ചെയ്ത് കഴിഞ്ഞാൽ പ്ലേ ബട്ടൺ കൊടുത്താൽ റെക്കോർഡിങ് ഡയറക്റ്റ് സ്റ്റാർട്ടായി. റെക്കോർഡിങ് സ്റ്റാർട്ടായി നമ്മൾ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിനെ എവിടെ വേണമെങ്കിലും വലിച്ച് ഡ്രോ ചെയ്ത് ഇടാൻ പറ്റും. ഏത് ചാനലിലോട്ട് വേണമെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് റെക്കോർഡ് ചെയ്യാം, ഓവർ ഡബ്ബിങ് ചെയ്യാം, എല്ലാം ഈ പ്ലേ ലിസ്റ്റിൽ നിന്ന് തന്നെ ചെയ്യാം. മിക്സറിലോട്ട് പോകേണ്ട ആവശ്യം എപ്പോഴെപ്പോഴും ഇല്ല. പിന്നെ അടുത്തൊരു ഓപ്ഷൻ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു ഓപ്ഷനാണ് ക്ലോണിങ്. അതൊരു മിക്സ്ഡ് ചാനൽ നമ്മൾ റെഡി ആയി കഴിഞ്ഞാൽ ഇതിനൊക്കെ കൊടുക്കുക. ഇതിൻ്റെ പാറ്റേൺ ക്ലിപ്സ്, ഓഡിയോ ക്ലിപ്സ്, ഓട്ടോമേഷൻസ്, എഫക്ട്സ്, ഗ്രൂപ്പ് ട്രാക്സ്, എല്ലാ സംഭവങ്ങളും നമുക്ക് അതേപടി രണ്ടാമതൊരു ചാനലുണ്ടാക്കിയിട്ട് അതിനകത്തോട്ട് നമുക്ക് ക്ലോൺ ചെയ്യാം, സെയിം കോപ്പി. അപ്പോൾ അതിൻ്റെ എല്ലാ എഫക്ട്സും ഉണ്ടാവും. ഇന്ന് മാത്രമല്ല, സെയിം ടൈമിൽ നമുക്കിവിടെ ഒരു മിക്സർ ചാനൽ അതിൻ്റെ ക്രിയേറ്റ് ആവുകയും ചെയ്യും. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ഓട്ടോമാറ്റിക്കലി നമ്മൾ ഓരോ ചാനൽ ഉണ്ടാക്കി വരുമ്പോൾ, പ്ലേ ലിസ്റ്റിൽ ട്രാക്ക് ഉണ്ടാക്കി വരുമ്പോൾ അതിന് അനുബന്ധമായിട്ടുള്ള മിക്സർ ചാനൽ ഡയറക്റ്റ് റൂട്ട് ചെയ്ത് ക്ലിയർ ചെയ്ത് വരുന്നുണ്ട്. പണ്ട് നമ്മൾ എല്ലാം വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഓട്ടോമാറ്റിക്കലി ഒരു റൂട്ടിങ് ചെയ്തിട്ടാണ് പിന്നെ മിക്സിങ്ങിലോട്ട് കടക്കാറുള്ളത്. ഇപ്പോൾ അതിൻ്റെ ആവശ്യമില്ലാതെ ഇങ്ങനെ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇവിടെയുണ്ട്. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ ഒരു അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ. ഇമ്പോർട്ടൻസ് ഉള്ള അപ്ഡേറ്റുകളാണ് ഞാൻ പറഞ്ഞത്, ഒരുപാട് വലിച്ചു നിട്ടില്ല. അടുത്ത ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇത് ക്ലിപ്സിനെ മെർജ് ചെയ്യണം ഒരു സംഭവം. അത് എനിക്ക് ഭയങ്കരമായിട്ട് ഹെൽപ്ഫുള്ളായിട്ട് തോന്നിയൊരു കാര്യമാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഒരു ലൂപ്പ് എടുത്തു, ഇതൊരു ലൂപ്പാണ്. ഇത് നമ്മളൊരു ലൂപ്പ് ക്രിയേറ്റ് ചെയ്തു, ഇതിനെ നമ്മൾ രണ്ടാമത്തെ ഒരു ലൂപ്പ് ക്രിയേറ്റ് ചെയ്ത് പോവുകയാണ്. അങ്ങനെ ഇങ്ങനെ ഓഡിയോ ക്ലിപ്സ് അല്ലെങ്കിൽ മിഡി ക്ലിപ്സ്, ഓട്ടോമേഷൻസ്, ഇതെല്ലാം നമ്മളിങ്ങനെ ക്രിയേറ്റ് ചെയ്ത് പോകുന്നു. അപ്പോൾ സാധാരണ രീതിയിൽ നേരത്തെ നമുക്ക് ഇതിനെ മെർജ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ നമുക്ക് ഇത് കൺട്രോൾ പ്രസ് ചെയ്തിട്ട് ഇങ്ങനെ ഡ്രോ ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്, ചെല്ലുക, മെർജ് ക്ലിപ്സ് നോടുക. മെർജ് ക്ലിപ്സ് കൊടുത്താൽ ഇത് ഒറ്റ ക്ലിപ്പായിട്ട് മാറിക്കഴിഞ്ഞു. നേരത്തെ നമ്മൾ ഇവിടെ ചെയ്യേണ്ടതിരുന്നത് കൺസോളിഡേറ്റ് ട്രാക്ക്, ഫ്രം ട്രാക്ക് സ്റ്റാർട്ട്, ഫ്രം സോങ് സ്റ്റാർട്ട്, ഇങ്ങനത്തെ ഒരു ഓപ്ഷൻ എടുത്തിട്ട് കൺസോളിഡേറ്റഡ് ട്രാക്കായിട്ട് മാറ്റിയിട്ട് വേറൊരു ട്രാക്ക് ഇവിടെ ഉണ്ടാവും, അതിനടുത്ത് ക്രിയേറ്റ് ചെയ്യുന്ന പരിവ്. ഇതിവിടെ നമുക്ക് ഡയറക്റ്റ് മെർജ് ചെയ്യാനുള്ള ഓപ്ഷൻ നമുക്കിവിടെ ഉണ്ട്. അപ്പോൾ വലിയ ക്ലിപ്സ് ആകുമ്പോൾ നമുക്ക് ഒരുമിച്ച് മെർജ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ട്രാക്കിൽ പക്കയിട്ട് കിടന്നോളും. നമ്മുടെ അലൈൻമെൻറ്റ്സ് ചെയ്യാനായിട്ട് പ്ലേലിസ്റ്റിൽ അത് നമ്മളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ഇതാണ് അടുത്ത ഒരു അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ മെർജിങ് ആണ്, മെർജിങ് ക്ലിപ്സ്. പിന്നെ ഒരു നല്ല അടിപൊളി ഒരു VST കൂടെ വന്നിട്ടുണ്ട്, സൗണ്ട് ഫോണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു സ്ട്രിങ് എൻസെമ്പിൾ. അതായത് സ്ട്രിങ്സിൻ്റെ നല്ല ഒരു കിഡിലൻ ട്രാക്ക് വിത്ത് ലോട്ട് ഓഫ് കൺട്രോൾസ്. അത് നമുക്ക് ചെയ്യാനായിട്ട് ഇവിടെ പോവുക, ഒരു ട്രാക്ക് മോഡിൽ നമ്മൾ ഇൻസ്ട്രുമെൻറ്റ് ട്രാക്ക് സെലക്ട് ചെയ്യുക. അപ്പോൾ തന്നെ നമുക്ക് ഇവിടെ നിന്ന് ഡയറക്റ്റ് ഇതിനൊക്കെ സെലക്ട് ചെയ്തെടുക്കാൻ പറ്റും, VSTsനെ സെലക്ട് ചെയ്യാൻ പറ്റും. ഇതൊരു പുതിയ ഓപ്ഷനാണ്. ഇതിനകത്ത് നിന്ന് സൗണ്ട് ഫോൺ പ്ലെയർ എന്ന് പറഞ്ഞിട്ട് പുതിയതായിട്ട് ആഡ് ചെയ്തിരിക്കുന്ന ഒരു സംഭവമാണ്. ഇതാണ് ഒരു സ്ട്രിങ്സിൻ്റെ ഒരു പാപ്പിൾ മീഡിയ സ്ട്രിങ് എൻസെമ്പിൾ എന്ന് പറയുന്ന ഒരു ഇതാണ്. ഇതിനകത്ത് ഒരുപാട് കൺട്രോൾസ് ഉണ്ട്, LFOs, ADSR, അറ്റാക്ക്, DK, സസ്റ്റെയിൻ, റിലീസ്, എല്ലാം ഇവിടെ നിന്ന് കൺട്രോൾ ചെയ്യാം. സ്ലോവർ സ്ട്രിങ്സ്, നല്ല ഹൈ ക്വാളിറ്റിയിൽ ഓർക്കസ്ട്രേഷൻ മോഡൽസ് എല്ലാം ക്രിയേറ്റ് ചെയ്തെടുക്കാം. നല്ലപോലെ റിവർബ് ആഡ് ചെയ്ത് ഇതിൻ്റെ മൂഡ് തന്നെ മാറ്റിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു സ്ട്രിങ് എൻസെമ്പിളാണ് ഇത്. ഈ FLSTUDIO 20.9 അപ്ഡേറ്റിൻ്റെ കൂടെ വന്നിട്ടുള്ളതാണ്. പിന്നെ പിച്ച് ഷിഫ്റ്റർ എന്ന് പറയുന്ന ഒരെണ്ണം വന്നിട്ടുണ്ട്. ഇപ്പം ഇതെടുത്ത് കഴിഞ്ഞാൽ മനസ്സിലാവും, പിച്ച് ഷിഫ്റ്റർ, പാച്ചർ,
പാച്ചറിൽ കുറേ ചേഞ്ചസ് വന്നിട്ടുണ്ട്, സാമ്പിളേഴ്സിൽ ചേഞ്ചസ് വന്നിട്ടുണ്ട്, അങ്ങനെ ഒരുപാട് ചേഞ്ചസ് വന്നിട്ടുണ്ട്. പ്ലഗിൻസ് ഫ്ലെക്സ് സൈട്രസ് അങ്ങനെയുള്ള പല പ്ലഗിൻസിലും കുറേ ആഡഡ് ഫീച്ചേഴ്സ് അങ്ങനെ എല്ലാം വന്നിട്ടുണ്ട്. അപ്പോൾ ബേസിക്കലി FL Studio 20.9 ഒരു ഹാർഡ് കോമ്പറ്റീറ്റർ ആയിട്ട് തന്നെ മാർക്കറ്റിലോട്ട് തിരിച്ചു വന്നിരിക്കുന്നതാണെന്നാണ് എനിക്ക് പറയാനുള്ളത് കാര്യം. എൻ്റെ കുറച്ച് ന്യൂനതകൾ ഉണ്ടായിരുന്നതെല്ലാം പരിഹരിച്ചു. പിന്നെ ലൈഫ് ടൈം അപ്ഡേറ്റ് ആണ്. ഞാനിത് വാങ്ങിക്കുമ്പോൾ 20.1 ഞാൻ വാങ്ങിച്ചത് ഏകദേശം 1.5 വർഷം മുമ്പ്. പക്ഷേ ഇപ്പോൾ ഇത് 20.9 വരെ ഫ്രീ അപ്ഡേറ്റ് ആണ് എനിക്ക് ഓരോ തവണ കിട്ടുന്നത്. ഇത് ലൈഫ് ടൈം ഫ്രീ അപ്ഡേറ്റ് ആണ്. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ ഇപ്പോൾ കുറേ ഓപ്ഷൻസ് ഉണ്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹമുള്ളവർ, അല്ലെങ്കിൽ ഓൾറെഡി പർച്ചേസ് ചെയ്തിട്ടുള്ളവർ, സിഗ്നേച്ചർ ബണ്ടിൽ പ്രൊഡ്യൂസർ ബണ്ടിൽ ഒക്കെ കയ്യിലുള്ളവർക്ക് നിങ്ങളുടെ സൈനിനിൽ പോയിട്ട് ഇവിടെ സൈനിൻ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് ചിലപ്പോൾ കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ഓഫേഴ്സ് കിട്ടാൻ സാധ്യതയുണ്ട്. ഓൾ പ്ലഗിൻ ബണ്ടിലോട്ട് അപ്ഡേറ്റ് ചെയ്യാൻ നേരത്ത് ഇതേപോലെ 399 എന്നൊക്കെ പറഞ്ഞാൽ നല്ലൊരു പ്രൈസാണ്. ഇതിൻ്റെ നേരത്തെ ഉണ്ടായിരുന്ന പ്രൈസ് $799 ആയിരുന്നു. ഇപ്പോൾ ഓൾ പ്ലഗിൻ ബണ്ടിൽ വരുന്നത് $399. അപ്പോൾ താല്പര്യമുള്ളവരും അഫോർഡ് ചെയ്യാൻ പറ്റുന്നവരും ഉണ്ടെങ്കിൽ വാങ്ങിച്ചാൽ അവരുടെ വർക്ക് ഫ്ലോ കുറച്ചും കൂടി ബെറ്റർ ആവും. കാര്യം ഇപ്പോൾ എനിക്ക് തോന്നുന്നു FL Studio നല്ല രീതിയിൽ ഫുള്ളി പാക്ക്ഡ് ആയിട്ടുണ്ട്. അത്യാവശ്യം വേണ്ട നല്ല ഇൻസ്ട്രുമെൻറ്റ്സ് എല്ലാം ഉണ്ട്. അത്യാവശ്യം വേണ്ട മിക്സിങ് മാസ്റ്ററിങ് സെറ്റപ്പ് വരെ ഒരു ആവറേജ് ലെവലിൽ വർക്ക് ചെയ്യുന്നവർക്ക് സുഖമായിട്ട് ഹാൻഡിൽ ചെയ്യാം. കോസ്റ്റ് എഫക്റ്റീവാണ്. പിന്നെ വർക്ക് ഫ്ലോ കുറച്ചും കൂടെ ഈസിയറായി. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. ഞാനിത് ഒരു രീതിയിലും പ്രൊമോട്ട് ചെയ്യുന്നതല്ല, വാങ്ങിക്കാൻ വേണ്ടിയിട്ടോ മറ്റോ. നിങ്ങൾ വർക്ക് ചെയ്തിട്ട് ട്രയൽ വേർഷൻസ് എടുത്തിട്ടൊക്കെ ട്രൈ ചെയ്ത് നോക്കുക. ഒരിക്കലും പൈസ സ്പെൻഡ് ചെയ്യുന്നതിനോട് ഞാൻ ഒരു ഇതും നിങ്ങളെ ഇൻസ്പയർ ചെയ്യുന്നില്ല. അതൊക്കെ സ്വന്തം കാര്യമാണ്. നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമുണ്ടെങ്കിൽ അപ്ഡേറ്റ് അപ്ഗ്രേഡ് ചെയ്യുകയോ അല്ലെങ്കിൽ വാങ്ങിക്കുകയോ അതെല്ലാം ചെയ്യാവുന്നതാണ്. അതൊക്കെ നിങ്ങളുടെ സ്വന്തമായിട്ടുള്ള തീരുമാനങ്ങളായിരിക്കും. ഇനിയും ഒരുപാട് അപ്ഡേറ്റ്സും ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള വീഡിയോസും കാണാനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുക. ഞാൻ ഒരുപാട് അപ്ഡേറ്റ്സ് പ്ലഗിൻസിനെ കുറിച്ചൊക്കെ ഒരുപാട് പറയാനുണ്ട്. സമയക്കുറവ് കാരണമാണ് ഞാൻ വീഡിയോസ് കുറവായിട്ട് ചെയ്യുന്നത്. പക്ഷേ ഒരുപാട് അപ്ഡേറ്റ്സ് തരാൻ കഴിയും. കുറേ പേര് ബീറ്റ് മേക്കിംഗ് വീഡിയോസ് ചോദിച്ചിട്ടുണ്ട്. ബീറ്റ് മേക്കിങ്ങിൻ്റെയൊക്കെ വരും ദിവസങ്ങളിൽ സ്പീഡായിട്ട് വീഡിയോസ് ചെയ്യണമെന്നാണ് വിചാരിക്കുന്നത്. പിന്നെ ഒരു സോങ് കമ്പോസിഷൻ ചെയ്യുന്ന ഒരു സെഷൻ ചെയ്യാനായിട്ട് താല്പര്യമുണ്ട്. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. കമൻറ്റൊക്കെ ചെയ്യുമ്പോൾ ഭയങ്കര ഒരു ഇൻസ്പിറേഷനാണ് നമുക്ക് എന്തെങ്കിലും പുതിയ വീഡിയോസ്.